നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ വിറകൊള്ളിച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേർ നഷ്ടമായ ശ്രുതിയെ വീണ്ടും വിടാതെ പിടികൂടി ദുരന്തം. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രതിശ്രുതവരൻ അമ്പലവയൽ സ്വദേശി ജൻസനും ശ്രുതിക്കും പരിക്കേൽക്കുകയായിരുന്നു. സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചാണ് വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജൻസനും ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജൻസന്റെ നില ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലും. ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവർ ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാൽ ശ്രുതി രക്ഷപ്പെടുകയായിരുന്നു. കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ബന്ധുവിനൊപ്പം കഴിയുന്ന ശ്രുതിക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ജൻസന്റെ പിന്തുണയാണുള്ളത്. ദുരന്തത്തിന് 1 മാസം മുൻപ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അന്ന് തന്നെ ശ്രുതിയുടെ പുതിയ വീടിന്റെ പാല് കാച്ചിലും. ശ്രുതിയുടെ വിവാഹത്തിനായി അച്ഛൻ സ്വരുക്കൂട്ടി വച്ചിരുന്ന 4.5 ലക്ഷം രൂപയും 15 പവനും ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഈ മാസം അവസാനം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വാഹനാപകടം. ശ്രുതിയുടെ ബന്ധു ലാവണ്യയ്ക്കും പരിക്കേറ്റു. ശിവണ്ണന്റെ സഹോദരൻ സിദ്ധരാജിന്റെ മകളായ ലാവണ്യയ്ക്കും ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത വെള്ളാരംകുന്നിന് സമീപമുണ്ടായ അപകടത്തിൽ ഇവർക്ക് പരിക്കേറ്റത്. ജൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. മറ്റുള്ളവർ സുരക്ഷിതരാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ലക്കിടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രുതിയും കൂട്ടരും സഞ്ചരിച്ച വാനും കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് വാൻ വെട്ടിപ്പൊളിച്ച് പുറത്തേക്കെടുത്തത്. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയെയും ഉരുളെടുത്തു. കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാലാണ് ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടത്. ദുരന്തത്തിന് 1 മാസം മുമ്പായിരുന്നു ജൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം. അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലും. എന്നാൽ 1 മാസത്തിന് ശേഷം എല്ലാ സന്തോഷങ്ങളും തുത്തുവാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത്. പിന്നീട് പ്രതിശ്രുതവരൻ ജൻസനാണ് ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നത്. താൽക്കാലിക പുനരധിവാസത്തിൽ ശ്രുതി ഇപ്പോൾ മുണ്ടേരിയിലാണ്. ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ അയൽവാസികൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ സംശയം തോന്നി വാതിൽ വെട്ടിപ്പൊളിച്ചപ്പോൾ കണ്ടെത്തിയത് ദമ്പതികളെ മൃതദേഹം. കടുതുരുത്തി പഞ്ചായത്ത് 3-ാം വാർഡ് കെ.എസ്.പുരം മണ്ണാംകുന്നിൽ 49-കാരനായ ശിവദാസ്, 45-കാരിയായ ഭാര്യ ഹിത എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8-ഓടെയായിരുന്നു സംഭവം. നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരും മരിച്ചിരുന്നു. ഇന്നലെ ഉച്ച മുതൽ ദമ്പതികളെ വീടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത്. തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ രാത്രിയിൽ വീടിന്റെ കതവ് കുത്തി തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളില്ലാത്തതും സാമ്പത്തിക ഞെരുക്കവും കാരണം ഇവർ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ഇതാണ് ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.